സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്കാണ് ബാഴ്സലോണ ചൂട് വെക്കുന്നത്. 2022 ബാഴ്സയുടെ തിരിച്ചടികൾക്ക് കുറവില്ല. പ്രമുഖ താരങ്ങളുടെ പരിക്കിനൊപ്പം കോവിഡും വേട്ടയാടിയതാണ് ബാഴ്സയുടെ പുതിയ വെല്ലുവിളി. ഇതുകൊണ്ട് തന്നെ പുതുവർഷത്തിലെ ആദ്യ മത്സരത്തിനായി ടീമിനെ ഇറക്കുമ്പോൾ 9 ബി ടീം താരങ്ങളെയാണ് സാവിക്ക് സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. സെർജിനോ ഡെസ്റ്റ്, ഫിലിപ്പെ കുട്ടീന്യോ, ജോർഡി ആൽബ, അലക്സാൻഡ്രോ ബാൾഡെ, അബ്ദേ സെൽസോളി, ഒസ്മാൻ ഡെമ്പലെ, ഗാവി, ഡാനി ആൽവെസ് എന്നീ താരങ്ങൾക്കാണ് കോവിഡ് ബാധ. സാമുൽ ഉംചിച്ചി, ക്ലമൻ ലെങ്ലെറ്റ് എന്നിവരും കോവിഡ് പോസിറ്റീവ് ആയിരുന്നെങ്കിലും ശനിയാഴ്ച രണ്ടുപേർക്കും നെഗറ്റീവ് പരിശോധനാ ഫലം ലഭിച്ചിട്ടുണ്ട്. കോവിഡിന് പുറമെ പരിക്കും സസ്പെൻഷനും കാരണവും ബാഴ്സലോണയ്ക്ക് ടീമിലെ പ്രധാന താരങ്ങളെ നഷ്ടമാകും. അൻസു ഫാറ്റി, പെഡ്രി, മെംഫിസ് ദീപേ, മാർട്ടിൻ ബ്രാത്വൈറ്റ്, സെർജി റോബർട്ടോ എന്നിവർ പരിക്കിൽ നിന്ന് മോചിതരായിട്ടില്ല. ക്യാപ്റ്റൻ സെർജിയോ ബുസ്കറ്റ്സ് സസ്പെൻഷൻ കാരണവും കളിക്കില്ല. ടെർസ്റ്റേഗൻ, പിക്വേ, അറോഹോ, പുയ്ജ്, നെറ്റോ, ലെങ്ലെറ്റ്, ലുക് ഡിയോങ്, ഫ്രങ്കി ഡിയോങ്, മിൻഗ്വേസ, ഉംചിറ്റി, ഗാർസിയ, ഇനാക്കി പെന്ന, നിക്കോ, ജുഗ്ല എന്നിങ്ങനെ സീനിയർ ടീമിൽ കളിച്ചിട്ടുള്ള താരങ്ങൾക്ക് പുറമെ അൽവാരോ സയൻസ്, കോമസ്, ഇലിയസ്, ഗിയം, എസ്റ്റാനിസ്, ലൂക്കസ് ഡിവേഗ, മിക്ക മാറ്റമോൾ എന്നീ ബി ടീം താരങ്ങളാണ് സാവിയുടെ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത്. റയൽ മയോർക്കയ്ക്കെതിരെ ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 1:30 ബാഴ്സലോണയുടെ മത്സരം. ലീഗിൽ 7 സ്ഥാനത്തുള്ള ബാഴ്സയ്ക്ക് ടോപ്പ് 4 പ്രതീക്ഷകൾ നിലനിർത്താൻ മത്സരത്തിൽ വിജയം കൂടിയേ തീരൂ. എന്നാൽ മയോർക്കയുടെ മൈതാനത്ത് നടക്കുന്ന മത്സരം ബാഴ്സയ്ക്ക് ഒട്ടും എളുപ്പമാവില്ല. സാവിയുടെ ആദ്യ ലെവലിൽ ടെർസ്റ്റേഗൻ, അറോഹോ, പിക്കെ, എറിക് ഗാർഷ്യ, മിൻഗേസ, നിക്കോ ഗോൺസാലസ്, ഫ്രങ്കി ഡിയോങ്, റിക്കി പുച്ച്, അക്കോമാക്, ലൂക് ഡിയോങ്, ജുഗ്ല എന്നിവർ ടീമിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മൈ സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.